സ്നേഹയാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. ഹായ് സ്നേഹ, വെൽക്കം ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്, ബിക്കോസ് ഷീ ഈസ് ദ ഗ്ലോബൽ സെക്കൻഡ് ടോപ്പർ. ഒന്ന് ആലോചിച്ച് നോക്കണം, 97% സ്നേഹ ഫ്രം കാസർഗോഡ്, സ്നേഹ എൻ ഫ്രം കാസർഗോഡാണ്. സ്നേഹ അത്രയും ദൂരം നിന്നാണ് ഇപ്പം കൊച്ചിയിൽ എത്തിയിരിക്കുന്നത്. ആൻഡ് ഷീ ഈസ് എം എസ് സി ബോട്ടണി ഗ്രാജുവേറ്റഡ് ആണ്, ചില്ലറക്കാരിയല്ല. 97 എന്ന് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. സീ ഓൾറെഡി മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുമ്പം ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. അത് കേൾക്കുമ്പോൾ തന്നെ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഇത് 97 ഗ്ലോബൽ, സീ നോട്ട് ദ പോയിന്റ്, ഗ്ലോബലിൽ സെക്കൻഡ് ടോപ്പറാണ്. അതിൽ മൂന്നും നമ്മുടെ സിഗ്മയുടെ കാൻഡിഡേറ്റ്സ് തന്നെയാണുള്ളത്. ഫസ്റ്റ് ടോപ്പർ 98 ഒരൊറ്റ പെർസെൻറ്റേജിലാണ് 97 സ്നേഹ വന്നേക്കുന്നത്. ഓക്കെ സ്നേഹ, ഇനി ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, സ്നേഹയിലേക്ക് വരുന്നു. സ്നേഹ, എന്തൊക്കെയാ വിശേഷങ്ങൾ പറയാനുള്ളത്? ഇപ്പം കഴിഞ്ഞ് അതേപോലെ തന്നെ CPC എക്സാം കഴിഞ്ഞ് ഇപ്പം 97% കിട്ടി. അത് കഴിഞ്ഞ് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായി, അതിൽ പ്ലേസ്മെൻറ്റും ആയി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സിഗ്മയ്ക്കാണ് എൻ്റെ ആദ്യത്തെ താങ്ക്സ് പറയാനുള്ളത്. സിഗ്മയിൽ വന്നുകൊണ്ടാണ് ഞാനിപ്പം ഒരു കമ്പനിയിൽ പ്ലേസ്ഡ് ആവാനും ഇങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കാനും എനിക്ക് പറ്റിയത്. സിഗ്മയുടെ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ആ ഒരു ട്രെയിനിങ് എക്സ്പീരിയൻസ് അത് എങ്ങനെയുണ്ടായിരുന്നു? ശരിക്കും മെഡിക്കൽ കോഡിംഗ് പഠിക്കാൻ സിഗ്മയുടെ അത്ര നല്ലൊരു ഓപ്ഷൻ വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ലെന്ന് ഞാൻ പറയും. ഞാൻ സിഗ്മയിൽ ഒരു ഫ്രണ്ട് വഴിയാണ് സിഗ്മയിൽ ഞാൻ വന്നത്. അത് കഴിഞ്ഞ് ഞാൻ September 14 ബാച്ച് ആയിരുന്നു. എനിക്ക് ഒരു വിത്തിൻ 3 മന്ത്സിനുള്ളിൽ തന്നെ ഞാൻ CPC ഇത്ര സ്കോറിൽ പാസ്സായി, അതേപോലെ തന്നെ പ്ലേസ്ഡ് ആയി. അപ്പം തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാൻ എത്രത്തോളം നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സിഗ്മ. സിഗ്മയിലെ എല്ലാ സ്റ്റാഫും ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് ടീമായാലും HR ടീമായാലും ട്രെയിനീസ് ആയാലും നല്ല സപ്പോർട്ടീവ് ആണ്. നല്ല ക്ലാസ്സും എക്സാമിൻ്റെ പ്രിപ്പറേഷൻ ആയാലും എന്തുകൊണ്ടും സിഗ്മ നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇത് ചുമ്മാ ഒരാൾ വന്നിട്ട് പറയുന്ന കാര്യമല്ല, നമ്മൾ വെറുതെ ഒരാളെ പിടിച്ചു നിർത്തി സംസാരിക്കുന്നില്ല. 97% കിട്ടിയ സെക്കൻഡ് ടോപ്പറായ സ്നേഹ പറയുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഫ്രം ഉള്ളിൽ നിന്ന് വരുന്ന ബോട്ടം ഓഫ് ഹെർ ഹാർട്ട് അതാണ് പറയുന്നത് നമ്മുടെ അടുത്ത്. അപ്പം എങ്ങനെ സിഗ്മയിലേക്ക് എത്തി അത് പറഞ്ഞില്ല. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് മുന്നേ സിഗ്മയിൽ ജോയിൻ ചെയ്തിരുന്നു, അവൾ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാൻ സിഗ്മയിലേക്ക് വരുന്നത്. അപ്പം തന്നെ പറഞ്ഞായിരുന്നു നല്ല ക്ലാസ്സാണ്, അത്ര ലോങ്ങിൽ നിന്ന് ഇവിടെ വരുന്ന ഒരു പ്രശ്നം മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും നമ്മൾ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കി തിരഞ്ഞെടുക്കുന്നതല്ലേ എന്തുകൊണ്ട് നല്ലത്. അങ്ങനെയാണ് ഞാൻ സിഗ്മയിലേക്ക് എത്തിയത്. പിന്നെ വന്നു, വന്നപ്പോൾ എനിക്കും മനസ്സിലായി നല്ല ക്ലാസ്സാണ്, നല്ല എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആണ്, ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം എന്ത് കാര്യത്തിലായാലും അഡ്മിഷൻ ആയാലും അത് കഴിഞ്ഞാലും ക്ലാസ് ആയാലും എക്സാംസ് ആയാലും വീക്കിലി എക്സാം കണ്ടക്ട് ആയിരുന്നു, അങ്ങനെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് എല്ലാവരും. അങ്ങനെയാണ് ഞാൻ സിഗ്മയിലേക്ക് വന്നത്. ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തിട്ടാണ് വന്നത്. എവിടെ പ്ലേസ്മെന്റ് ആയത്? പ്ലേസ്മെന്റ് ആയത് ഹൈദരാബാദിലാണ്. ഓ, അപ്പോൾ എന്നാണ് ജോയിൻ ചെയ്യേണ്ടത്? ഇപ്പം ഫെബ്രുവരിയിലാണ് പറഞ്ഞിട്ടുള്ളത് എക്സാക്ട് ഡേറ്റ് വരണത്രേ. ഇപ്പം ഞാൻ 13th ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. 31st കേട്ടോ എനിക്ക് എക്സാം. ഞാൻ ഇൻ്റർവ്യൂ ആണ് ആദ്യം അറ്റൻഡ് ചെയ്തത്, എക്സാമിന് വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെയല്ലേ, അപ്പം ഞാനൊരു ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് എക്സാം എഴുതിയത്. അതിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്, വിഷ് യു ഗുഡ് ലക്ക് സ്നേഹ.